അപ്പം ബഹുമാനപ്പെട്ട കളക്ടർക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ ഇതിനൊരു തീരുമാനമെടുത്ത് ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് അതിന് ഒരു വീട് കൊടുക്കണം. പൊതുജനങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. ഒരു ഗ്രാമസേവകൻ മാത്രമാണ് ഇതിനൊരു ഇടംകൂലായിട്ട് നിൽക്കുന്നത്. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ യഥാസമയം ഇവിടെ എത്തിയത്. നീതിന്യായ വ്യവസ്ഥയിൽ ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. നമസ്കാരം, ഇത് കല്ലറ കുറ്റിമൂട് മുളമുക്കല്ലേ? മുളമുക്ക് എന്ന സ്ഥലമാണ് ഉഷചേച്ചിയുടെ വീടെന്ന് പറയാൻ പറ്റൂല. ഇതിനിന്ന് വീടെന്ന് വിളിക്കാൻ പറ്റത്തില്ല. ചേച്ചിയുടെ കുടിലിന് മുമ്പിലാണ് നിൽക്കുന്നത്. തൊട്ട് മുകളിൽ നമ്മൾ ആദ്യം കാണിക്കുന്നുണ്ട്, അതായിരുന്നു ചേച്ചിയുടെ വീട്. അത് മൊത്തം ഇടിഞ്ഞു പോയി. അവരിപ്പോൾ ഇവിടെ ഒരു ടർപ്പോളം കെട്ടിയൊക്കെ ഇങ്ങനെ താമസിക്കുകയാണ്. ചിലയിടത്ത് നമ്മൾ വീട് കിട്ടാത്തവരുടെ വാർത്ത ചെയ്യുമ്പോൾ ഞങ്ങൾ എപ്പോഴും കുറ്റം പറയാറുള്ളത് പഞ്ചായത്ത് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റേയും പഞ്ചായത്തിനെയൊക്കെയാണ്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല കാര്യം. ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അനുവദിച്ചു, പഞ്ചായത്ത് സഭ ഒക്കെ പ്രമേയം പാസ്സാക്കി ഇവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി അനുവദിച്ചു. എന്നാൽ ഗ്രാമസേവകൻ വീട് കൊടുക്കാനായി എതിർ നിൽക്കുന്നു. അത് കാരണം ഈ കോരിച്ചൊരിയുന്ന മഴയത്തും ഈ അമ്മ താമസിക്കുന്നത് എൻ്റെ പിറൽക്കാട് ഈ ഒരു കുടിലാണ്. അമ്മ, എന്താ ഒരു വീട് തരാത്ത കാര്യം? എന്താ പറഞ്ഞേ? ഗ്രാമസേവകൻ ഇത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് ഈ നിങ്ങൾ ഈ കാണുന്ന വീട്ടിൽ ഈ താമസിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ മാനസിക രോഗിയാണ്, വിധവയാണ്, ഒരു മകളുമുണ്ട്, മകളും വിധവയാണ്. രണ്ടുപേരും മൊത്തം ഈ ഈ ഈ കാണുന്ന ടാർപോളിയൻ കെട്ടിയ വീട്ടിലാണ് കിടക്കുന്നത്. തൊട്ട് മേലിൽ കാണുന്ന വീട് കഴിഞ്ഞ രണ്ട് വർഷത്തേക്ക് മുമ്പുള്ള മഴയ്ക്ക് കംപ്ലീറ്റ് ഇടിഞ്ഞ് നിലം പതിച്ചു. വീട് അനുവദിച്ചിട്ട് പഞ്ചായത്ത് വീട് അനുവദിച്ച വീട് ഗ്രാമസേവകൻ കൊടുക്കുന്നില്ല എന്നാണ് പഞ്ചായത്തിൽ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഗ്രാമസേവൻ്റെ നടപടി തികച്ചും തെറ്റാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാണാൻ. ഇവർക്ക് എന്ത് മാനദണ്ഡം ഉണ്ടെങ്കിലും ഈ കാണുന്ന ഇവർക്ക് വീട് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്കാണ് വീട് കൊടുക്കേണ്ടത്? പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ വിളിച്ച് തിരക്കിയപ്പോൾ ഗ്രാമസേവനാണ് അതിന് ഇടം ചെറുപ്പ്. സെക്രട്ടറിയും പറയുന്നു അത് തന്നെയാണ്. നമ്മൾ വില്ലേജ് ജനകീയ സമിതി ഒരു തീരുമാനം എടുത്തു വീട് കൊടുക്കണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിനെ അറിയിച്ചു. അതെന്നും ഗ്രാമസേവകന് ബാധകമല്ല. ഗ്രാമസേവകൻ എന്തോ ഗ്രാമസേവന് തീരുമാനം എടുക്കാൻ പറ്റില്ലെന്ന് ഒരു പാവപ്പെട്ട ഒരാളിനെ ഉപദ്രവിക്കണമെന്ന് ദുരുദ്ദേശത്തോടു കൂടി ഗ്രാമസേവൻ പ്രവർത്തിച്ചാൽ ചെയ്യാം. ഇത് ഒരിക്കലും നീതിന്യായ വ്യവസ്ഥയിൽ ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. ഇത് ഗ്രാമസേവന്റെ കുടുംബസ്വത്ത് നിന്ന് എടുത്ത് കൊടുക്കുന്ന പൈസയല്ല, സാധാരണക്കാരന്റെ നികുതിപ്പണമാണ് ഇത്തരം പാവങ്ങൾക്ക് വേണ്ടി വീടിനായി അനുവദിച്ചിട്ടുള്ളത്. പിന്നെ കുറേ ഒരുപാട് നാളുണ്ട്, സുഖമില്ലാത്ത ആളാണ്. ഇവരൊക്കെ കൊടുത്തില്ല, പിന്നെ ആക്കെ കൊടുക്കാൻ. പിന്നെ ഒരു പൊടി കൊച്ചുണ്ട്, ഒരു പൊടി കൊച്ചു സ്കൂളിൽ പഠിക്കും. പാമ്പും അട്ടയും എല്ലാം ഉണ്ട്, അട്ട സഹിതമുണ്ട് കയറി വരും. എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളെ കൊണ്ടൊന്നും വർത്തയില്ല. ഇല്ല, ഞാൻ പോയില്ല. സെക്രട്ടറിയും പ്രസിഡന്റും വീട് കൊടുക്കണമെന്നുള്ള അഭിപ്രായമാണ്. അവിടുത്തെ ഈ പൊതുജനങ്ങളായിട്ടുള്ള എല്ലാവർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. ഒരു ഗ്രാമസേവകൻ മാത്രമാണ് ഇതിനൊരു ഇടംകൂലായിട്ട് നിൽക്കുന്നത്. ആ ഗ്രാമസേവകൻ എന്താണെന്നുള്ള കാര്യം നാളെ വരും വഴിയിൽ അവർ കളക്ടറെയും മുഖ്യമന്ത്രിയൊക്കെ കാണാനിരിക്കുകയാണ്. ഈ മാനസിക രോഗമുള്ള ഇവരെയും കൊണ്ട് തന്നെ കളക്ടറേറ്റ് പടിക്കൽ ഇരുത്തുന്നുണ്ട്, പഞ്ചായത്തിൻ്റെ പടിക്കലും ഇരുത്താൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു വിധവയായ രണ്ട് സ്ത്രീകളാണ്, അതിൽ ഒന്ന് മാനസിക രോഗി, മകൾക്ക് ഒരു കൊച്ചു പൊടിക്കുട്ടിയുണ്ട്. ഈ പാമ്പും പന്നിശല്യവും ഉള്ള ഈ ടാർപ്പ കെട്ടിയ വീട്ടിൽ മനുഷ്യരായിട്ടുള്ള ഒരു ആൾ പോലും താമസിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഈ ചാനലുകാർ കണ്ടതാണല്ലോ. നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ യഥാസമയം ഇവിടെ എത്തിയത്. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ചാനലുകാർ സത്യസന്ധമായി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് നിങ്ങളോട് വളരെ നന്ദിയുണ്ട്. അമ്മ, ഇവിടെ ചോരണുണ്ടോ? മഴ വെള്ളത്തിൽ വീഴും? എല്ലാം കുക്കിങ്ങും എല്ലാം പാചകം എല്ലാം അതിനകത്ത് തന്നെയല്ലേ? ഇതിപ്പോ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ തറയിലെ കിടക്കുന്ന പാമ്പുലം കയറി കിടത്തില്ലേ? ടോയ്ലറ്റ് കക്കൂസ് ഒക്കെ എവിടെയാണ്? ടോയ്ലറ്റ് ഒക്കെ എവിടെയാണ്? കക്കൂസ് മോളില്ലേ? അത് ഇടിഞ്ഞിരിക്കന്നെ എല്ലാം പോയിരിക്കുന്നു. ഭവനപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാനാട് ഇപ്പൊ വിസ്മയനസം ചേരുകയാണ്. മാഡം, ഇതിന് എന്താണ് ഒരു സൊല്യൂഷൻ? ഈ ഉഷ അമ്മയുടെ കാര്യത്തിൽ എന്താണ് സൊല്യൂഷൻ? എന്താണ് സംഭവം പറയാൻ? ഇവര് ആദ്യമേ തന്നെ വർഷങ്ങൾ പഴക്കമുള്ളൊരു വീടാണ്, ഇടിഞ്ഞു വീഴാറായ ഒരു വീടാണ്, മണ്ണ് വെച്ചൊരു വീടാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ
ഈ ഉഷയെന്ന് പറയുന്നവർ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള മാനസിക പ്രശ്നമുള്ളവരാണ്. അപ്പോൾ ഈ അവരുടെ മകളാണ് രഞ്ജു. രഞ്ജുവിൻ്റെ പിന്നെ ഒരു ഇതിലാണ് രഞ്ജു കൊണ്ടുവരുന്ന വരുമാനത്തിന് കീഴിലാണ് ആ കുടുംബം നടന്നുകൊണ്ട് പോകുന്നത്. രഞ്ജുവിൻ്റെ അച്ഛൻ ക്യാൻസർ വന്ന് മരണപ്പെട്ടുപോയി. അപ്പോൾ ലൈഫ് മിഷൻ 2020 ഇതിന് ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് ഈ കുട്ടിയോട് പോയി പിന്നെ ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. വീട്ടിനായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്തു. അപ്പോൾ എൻ്റെ അറിവിൽ അതിന് 5 സെൻറ് വസ്തു ഉള്ളത് മാത്രമേ എൻ്റെ അറിവിലുണ്ടായിരുന്നു, എൻ്റെ വാർഡാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ അയച്ചു. ലൈഫ് മിഷൻ്റെ 10-ന് ഇടയ്ക്കുള്ള റാങ്കിൽ തന്നെ ആ കുട്ടി വരികയും ചെയ്തു, ലിസ്റ്റിൽ തന്നെ അത് വരികയും ചെയ്തു. അപ്പോഴേ എഗ്രിമെൻറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് റേഷൻ കാർഡിൽ 55 സെൻറ് വസ്തു ഉള്ളതായി കാണുന്നത്. അപ്പോൾ എൻ്റെ സഹോദരി, കല്യാണം കഴിച്ച് വിട്ട സഹോദരിയും കൂടെ ഈ റേഷൻ കാർഡിലുണ്ട്. അപ്പോൾ ലൈഫ് മിഷൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം 25 സെൻറ്റിന് മുകളിലുള്ള ഒരു ഉള്ളവർക്ക് വീട് അനുവദിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ വസ്തു അധികരിച്ച് നിൽക്കുന്നതിനാൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തന്നെ ഈ കുട്ടി പോയി പിന്നെ ബന്ധപ്പെട്ടവരുമായി കണ്ട് പിന്നെ റേഷൻ കാർഡിൽ നിന്ന് സഹോദരിയുടെ പേര് വെട്ടിമാറ്റി. ഇപ്പം നിലവിലെ റേഷൻ കാർഡിൽ 5 സെൻറ്റും ഈ വീടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞ മഴയത്ത് അത് ഇടിഞ്ഞു വീണു. അപ്പോൾ അവരെല്ലാവരും കൂടി തന്നെ ഒരു ടാർപ്പ് എടുത്ത് വസ്തു ഒരു 5 സെൻറ് വസ്തുവിൻ്റെ അകത്ത് ഒരു ചെറിയ ഷെഡൊക്കെ കെട്ടി. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് താമസം. രഞ്ജുവുണ്ട്, രഞ്ജുവിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, രഞ്ജുവിൻ്റെ മാനസിക രോഗിയായ അമ്മയുണ്ട്. ഭർത്താവ് ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാനും നമ്മുടെ പാർട്ടിക്കാരുമൊക്കെ കൂടെ ചെന്ന് അവിടെ ചെന്ന് ഇവരൊക്കെ വാടക വീട് സെറ്റ് ചെയ്തു. വാടക വീട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാടക അതിന് കൊടുക്കാൻ, രഞ്ജുവിന് സ്വാഭാവികമായിട്ടും കൊടുക്കാൻ നിവർത്തിയില്ല, ഞങ്ങൾ തന്നെ വാടക കൊടുത്ത് താമസിപ്പിക്കാമെന്നുള്ള സെറ്റ് എല്ലാം ചെയ്തു. പക്ഷേ ഈ കുട്ടി ഒരു പക്ഷേ അവൾക്ക് സംശയം ഉണ്ടായിരിക്കും, വാടക വെട്ടിച്ചെന്ന് താമസിച്ചാൽ ഇനി ഈ വീട് കിട്ടൂലേ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് എന്തോ അറിയില്ല അത് മാറി താമസിക്കാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ദയനീയാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും പഞ്ചായത്തിൽ വിളിച്ചു വരുത്തി നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും ഞങ്ങളെല്ലാവരും കൂടി അത് കാണുകയും അപ്പോൾ ഇതിനു വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കുകയും സർക്കാരിലേക്ക് റെസൊല്യൂഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റി റെസൊല്യൂഷൻ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ചെയ്യാനുള്ളത് ബഹുമാനപ്പെട്ട കളക്ടർ ഇടപെട്ട് ഇതിൽ ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും വസ്തു ഓൺലൈൻ ചെയ്തപ്പോൾ അധികരിച്ച് നിൽക്കുന്നു, 55 സെൻറ് ഉണ്ട് എന്ന കാരണം കൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്. അപ്പോൾ ഈ 55 സെൻറ് ഉണ്ടെങ്കിൽ അതൊരു ഉപയോഗമില്ലാത്തൊരു വസ്തുവാണ്, ഒരിക്കലും വില കിട്ടുന്ന ഒരു വസ്തുവല്ല. ആ റേഷൻ കടയിൽ നിന്ന് മാറുകയും ചെയ്തു 5 സെൻറ് ഉള്ളു. അപ്പം ബഹുമാനപ്പെട്ട കളക്ടർക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ ഇതിനൊരു തീരുമാനമെടുത്ത് ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് അതിന് ഒരു വീട് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പഞ്ചായത്ത് തീർച്ചയായിട്ടും ഇടപെട്ട് കഴിഞ്ഞു. ഞങ്ങൾ കമ്മിറ്റി തീരുമാനം റെസൊല്യൂഷൻ എടുത്ത് മന്ത്രിക്ക് അയച്ചും കൊടുത്തു, അയച്ചിട്ടുമുണ്ട്. വിധവകളായ രണ്ട് സ്ത്രീകളുടെ അവസ്ഥയാണ്. അവിടെ പൊടി കൊച്ചുണ്ട്, അവരാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ പഞ്ചായത്ത് തീരുമാനം എടുത്തിട്ട് പോലും ഗ്രാമസേവൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇവരുടെയൊക്കെ പരാതി. ആ വീട്ടിലെന്തെങ്കിലും താമസിക്കാൻ പറ്റില്ല, മൊത്തം ഇടിഞ്ഞു പോയി. എങ്ങനെയാണ് രണ്ട് സ്ത്രീകളെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇങ്ങനെ ഈ മഴയും തുലാവർഷമൊക്കെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷം കൊണ്ട് ഞാനും ചുറ്റും കാടാണ്, പന്നി ശല്യമുണ്ട്. ഏതായാലും ആ ഗ്രാമസേവകന് നല്ല മനസ്സെങ്കിലും തോന്നിയിട്ട് അവർക്ക് ഉള്ള സഹായം ചെയ്യണമെന്നാണ് നമ്മുടെ ചാനലിൻ്റെ ഒരു അഭ്യർത്ഥന. ഇസ്മേ ന്യൂസിനുവേണ്ടി ക്യാമറമാൻ രജിനൊപ്പം ശ്രീതമാരാൾ, സൈനിങ് ഓഫ്.